എൻ്റെ അടുത്തോടത്തോട് ചെറുപ്പക്കാരൻ വന്നു, നാടൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. ഈ ചെറുപ്പക്കാരൻ മതി എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു പെണ്ണിനെ മറക്കണം എന്ന് പറയണം, എനിക്കൊരു പെണ്ണിനെ മറക്കണം എന്ന് പറഞ്ഞു. നല്ല പയ്യൻ, നല്ല പയ്യൻ. ഈ പയ്യന്റെ അവസ്ഥ എന്താ പറയോ, ഹദ്ദാദ് റാത്തി മുടക്കാത്തവൻ, അതല്ലേ, അതല്ലേ, ഹദ്ദാദ് മുടക്കാത്തവനാണ് ഈ പറയുന്നത്. എനിക്കൊരു പെണ്ണിനെ മറക്കണം, മറക്കണം. ഞാൻ ചോദിച്ചു, എന്റെ പൊന്നോ എന്താ പ്രശ്നം ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, നല്ല ചെറുപ്പക്കാരൻ കേട്ടോ, നിസ്കാരം കറക്റ്റ് നിസ്കരിക്കുന്നവൻ, ഈ അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയ ആദ്യത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവൻ പറയാണ്. ഞാൻ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാ പെമ്പിള്ളാർക്കും ഏതെങ്കിലും ആണുമായിട്ട് കമ്പനിയുണ്ട്, ഒരു ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, ഒരു പെൺകുട്ടിക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല, അത് വേറെ ഒരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇവൻ പറയാണ്, എനിക്കൊരു സങ്കടം, ആ പെൺകുട്ടി ഇച്ചിരി നിറം കുറവാണ്, ഇച്ചിരി നീളം കുറവാണ്, ഒരു ഒരു സ്കെൽറ്റായിട്ടൊരു പെൺകുട്ടിയാണ്. അപ്പൊ അത് ഒരു ഒരു അതിപ്പോ ഒരാളെ കുറ്റമല്ലല്ലോ, ജന്മനാ നീളം കുറവ് അല്ലെങ്കിൽ ഇത് കുറവെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അങ്ങനെ ആ പെൺകുട്ടിക്ക് ഞാനൊരു കമ്പനി കൊടുത്തു, ഞാനൊരു ഇയാൾ പറയുന്നത്, ഞാനൊരു ദുഃഖത്തിൽ സങ്കടം കൊണ്ട് എല്ലാ പെൺകുട്ടിക്കും ആളുടെയും ഇവക്ക് മാത്രം ആളില്ലാത്തപ്പോ ഞാനൊരു കമ്പനി കൊടുത്തു, കമ്പനി കൊടുത്തെന്തായി, ഇവൻ നേരത്തെ പറഞ്ഞ പോലെ വർത്തമാനമായി, ഒന്നിച്ചിരിക്കലായി, ഒന്നിച്ച് ഭക്ഷണം കഴിക്കലായി. ആ പെൺകുട്ടിയുടെ വീട് ഇവൻ പഠിക്കുന്ന കോളേജിന്റെ അടുത്ത്, പെൺകുട്ടിയുടെ ഇയാൾ ഇവന്റെ വീട് വേറെ വേറെ ജില്ലയിൽ, അതായത് അവന്റെ ജില്ലയിലല്ല അവൻ പഠിക്കുന്നത്, നടത്തുന്നത് 4 വർഷത്തെ കോഴ്സാണ് പഠിക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ബൈക്കിൽ അവൻ കൊണ്ടാക്കും, അവിടുന്ന് അമ്മ അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കും, കാരണം അവർക്ക് പ്രശ്നമില്ല, പ്രശ്നമില്ല, സൗഹൃദമല്ല, സൗഹൃദമല്ല. അങ്ങനെ 4 വർഷം കഴിഞ്ഞ് ഇവരുടെ കോഴ്സ് കഴിഞ്ഞ് പാസ്ഔട്ടായിട്ട് പോകുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇവനോട് പറയണം, എടാ എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല. അപ്പൊ ഈ പയ്യൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, എടി എനിക്ക് നിന്നെയും പിരിയാൻ പറ്റില്ല, ഞാനിത് ആലോചിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ, അല്ല അപ്പൊ നമ്മൾ തമ്മിൽ പ്രണയത്തിലായിരുന്നോ എന്ന്, പ്രണയത്തിലായിരുന്നോ. ഉത്തരം എന്താ, പ്രണയത്തിലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് തുടങ്ങിയത് സൗഹൃദമായിരുന്നു, പക്ഷെ സൗഹൃദം പ്രണയമായിട്ട് എന്നാണ് മാറിയത്, രണ്ടാ കുറയില്ല, അത് അറിയാനുള്ള മാർഗം നമുക്കില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ഖുർആന്റെ പ്രഖ്യാപനമാണതേ, അള്ളാന്റെ വക്കണേ, എന്റെ വിശാലമായ ഫീലിംഗ് അർത്ഥങ്ങൾ ഉണ്ടതിന്, നിങ്ങൾ അടുക്കണ്ട, അടുക്കാറാണ് നോക്കി, അട്രാക്ഷൻ വരും, ഹോർമോൺ ആക്ടീവ് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് നോക്കണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നല്ല മനുഷ്യന്മാര് അള്ളാഹനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ നോക്കുന്ന അൽബ് നൽകല്ല പഠിച്ചോനെ ആണുങ്ങൾ ദ്വാർക്കുന്നത്. അതുകൊണ്ടാണ് വലിയ വിഷയം. നമ്മൾ ആധുനികതയുടെ പേരിൽ ഇപ്പോ എന്റെ എന്റെ പങ്കള്, എനിക്കൊരു പങ്കാളിട്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പങ്കാള്, സങ്കല്പിക്കും എനിക്ക് പങ്കളൊന്നുമില്ല, എന്റെ വീട്ടിൽ ചെറുത് ഞാനാ, എനിക്കൊരു വയസ്സുണ്ടായപ്പോഴാണ് എന്റെ വാപ്പ മരിച്ചു, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. അപ്പോ എന്റെ 15-18 വയസ്സിൽ എന്റെ ഒരു പങ്കൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിന്റെ സങ്കല്പിക്കും, അവളുടെ പിന്നെ വീട്ടിലെ കോമൺ ഫോണിലേക്ക് അവൾക്ക് വേണ്ടി ഒരു കോൾ വരികയാണ്, നോക്കുമ്പോഴാണ് ഏതോ ഒരാള്, അപ്പൊ ആരാണ്, അതോ അവളുടെ കൂടെ പഠിക്കുന്നവനാ, യാതൊരു കൺസേണും ഇല്ല, ഞാൻ ആ ഫോൺ കൊടുക്കുന്നു, ഇവരെന്താണ് സംസാരിക്കുന്നത്. അപ്പൊ അത് 10-ാം ക്ലാസ്സിൽ പെൺകുട്ടി ആൺകുട്ടിയോട് സംസാരിക്കുന്നത് അല്ലെ, ഡിഗ്രി എന്താ, അത് പാഠഭാഗത്തിലുള്ള സംശയങ്ങൾ തീർക്കുകയാണ്, കൊള്ളാം, അടിപൊളി, അടിപൊളി. 10-ാം ക്ലാസ്സിലെ പെൺകുട്ടി ലവായി എങ്ങനെയാണെന്നറിയ, ഇവൻ പയ്യനുമായിട്ട് നല്ല പഠിക്കുന്ന പയ്യനായിട്ട് പെൺകുട്ടി കോൾ എപ്പോഴും കോൾ ചെയ്യും. അപ്പൊ എന്താണ് ഇവളുടെ ഡൗട്ട് തുറക്കാൻ, അപ്പൊ ഈ കെമിസ്ട്രിയിലെ ഡൗട്ടാ തീർക്കും, പെൺകുട്ടിക്ക് കെമിസ്ട്രി എത്ര പഠിച്ചാലും മനസ്സിലാവില്ല, ആദ്യമൊക്കെ കെമിസ്ട്രിയുടെ ഡൗട്ട് തീർക്കുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു, അതായത് ഉമ്മ ഉമ്മയും എല്ലാവരും ഉള്ളടത്ത് വെച്ചിരുന്നതായ ഡൗട്ട് തീർക്കുന്നു. പിന്നെ കുറച്ചുകൂടി വിശാലമായ ഡൗട്ടൊക്കെ ഉണ്ടാവാൻ തുടങ്ങി, അപ്പൊ ഇതിനെ റൂമിലേക്ക് വാതിലടച്ചിട്ട് ഡൗട്ടുകളായി, പിന്നെ മുന്നോട്ട് പോയി. അപ്പൊ കെമിസ്ട്രി കഴിയുമ്പോൾ ജീവശാസ്ത്രം വരും, ജീവശാസ്ത്രത്തിലെ ഡൗട്ടുകൾ തീരുകയില്ല, ജീവശാസ്ത്രത്തിലെ ഡൗട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഓപ്പൺ ആയിട്ട് പലതും കാണിച്ചുകൊണ്ടുള്ള സംശയങ്ങൾ ഉണ്ടാകും, അങ്ങനെ എക്സ്പെരിമെന്റ് ആയിട്ട് പിന്നെയാണ് ഇത് പിടിക്കുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ സംശയിക്കാനല്ല ഇങ്ങനെ പറയുന്നത്, മക്കളെ സംശയിക്കണ്ട, ശ്രദ്ധിക്കാനാണ് പറയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മക്കളെ, സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ അപകടത്തിൽ ചതിക്കുഴിയിൽ പെട്ടുപോകല്ലേ. ഈ പുതിയ കാലത്ത്, പണ്ടത്തെ കാലത്താണെങ്കിൽ ആത്മാർത്ഥമായ പ്രണയമെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയാം, അതും തെറ്റാണ്, തെറ്റാണ്. ആ കല്യാണം കഴിച്ചാൽ മുന്നോട്ട് പോകല്ലേ, വേറെ കാര്യം, ആത്മാ ഇത് അതല്ല. ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ ആഴ്ച അടക്കം ഞാൻ കൈകാര്യം ചെയ്താണ്, കാമുകിയെ വഞ്ചിച്ച് ശരീരം പങ്കുവെച്ച് കൂട്ടുകാരന്മാർക്ക് കൊടുത്ത് വീഡിയോ എടുത്ത് കൊടുത്തനെ, അവൻ എന്താ ചെയ്യേണ്ടത്? ചില കേസൊക്കെ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയും പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിനെ നോക്കുന്ന കണ്ണുകൊണ്ട് കാത്തിരിച്ചു മാറാവട്ടെ.
വല്ലാത്തൊരു അപകടം നടന്ന ഒരു വിഷയമാണത്. ആണ് പണ്ട് പെണ്ണിനാണും ആണിന് പെണ്ണും വല്ലാത്തൊരു പരീക്ഷണമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇബ്നു സഖ എന്ന് പറയുന്ന ആളുടെ ചരിത്രം കേട്ടിട്ടുണ്ടാവും. പഴയ കാലഘട്ടത്തിൽ അവർ ബഗ്ദാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ആളായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ ദർസിലുള്ള ഏതൊരാൾ ഇസ്ലാമിനെ അന്നത്തെ കാലത്ത് പുരോഹിതന്മാരോ ആര് ഇസ്ലാമിനെ അതിശക്തമായി ആക്രമിക്കാൻ വന്നാലും ശരി അവരെ ഒക്കെ ശക്തമായി വാദിച്ചു തോൽപ്പിക്കുന്ന ഒരാളായിരുന്നു ഈ ഇബ്നു സഖ എന്ന് പറയുന്ന പണ്ഡിതൻ. ഏത് സംഭവത്തിനും ഇബ്നു സഖ തോൽക്കും, ഇബ്നു സഖ ജയിക്കും, ബാക്കിയുള്ളവർ തോൽക്കും. ഇബ്നു സഖന്റെ മുമ്പിൽ ഒരാൾക്കും പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇങ്ങനെ മാനിലേക്ക് ഉയർത്തിയ ആളായിരുന്നു ഇബ്നു സഖ. ആ ഇബ്നു സഖയും അദ്ദേഹത്തിന്റെ ദർസിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ട് കുട്ടികളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു മഹാനെ കാണാൻ പോയി. അപ്പൊ ഇബ്നു സഖയുടെ മനസ്സിൽ അന്നേയുണ്ട്. പോകുന്ന സമയത്ത് ഇബ്നു സഖ പറഞ്ഞു, ഞാൻ ആ പണ്ഡിതനെ പരീക്ഷിക്കാനാണ് പോകുന്നത്. മൂപ്പര് ഒരു പണ്ഡിതൻ തന്നെയാണോ, നല്ല മനുഷ്യൻ തന്നെയാണ്, മൂപ്പരൊന്ന് ടെസ്റ്റ് നടത്താനാണ് ഞാൻ വരുന്നത് എന്ന് ഇബ്നു സഖ പറഞ്ഞു. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാന് ടെസ്റ്റ് നടത്താനെന്തോ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ചോദിക്കാനാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആള് പറഞ്ഞു, മൂന്നാമത്തെ താലിമ പറഞ്ഞു, ഞാൻ മൂപ്പരെ കാണുന്നു ദ്വാരപ്പിക്കാനാണ് പോരുന്നത്, ബർക്കത്തെടുക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് മൂന്നാളും ചെന്നു ആ വലിയ മഹാന്റെ അടുത്ത് വന്നപ്പോൾ ആ മഹാൻ ഇബ്നു സഖയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കുഫ്രിയത്ത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് ഇവര് ചോദ്യം ഒന്നും അങ്ങോട്ട് ചോദിക്കുന്നില്ല, എന്നിട്ട് നിങ്ങളുടെ ചോദ്യം ഇതല്ല, അതിന്റെ ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ ഇബ്നു സഖകളെ മറുപടി പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ആളോട് നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ വന്നതല്ലേ, നിങ്ങളുടെ ഉത്തരം ഇതാണ്, ദുനിയാവ് കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും. മൂന്നാമത്തെ ആ മുത്താലിമനോട് പറഞ്ഞു, ദ്വാരപ്പിക്കാൻ വന്ന മോനില്ലേ, ആ മോനോട് പറഞ്ഞു, മോനെ നീ ലോകത്ത് വിസ്തൃതനായ ഔലിയാക്കളുടെ നേതാവായി മാറും. ആ മോനാണ് പിന്നീട് മാഷാഅല്ലാഹ് ഗൗസുൽ ആലം മുഹദ്ദിൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹു അൻഹു ആയി മാറിയത്. അതായത് മുദീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ ദർസിൽ ഉണ്ടായിട്ട് അത്രമാത്രം കപ്പാസിറ്റി ഉള്ള ആളായിരുന്നു ഇബ്നു സഖ. ഈ ഇബ്നു സഖക്ക് ഇബ്നു സഖയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആളുടെ കഥ ആദ്യം പറയാം, ശ്രീകരിച്ച ചരിത്രം പറയാം, ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് പറയാം. ആ രണ്ടാമത്തെ ആള് കാളിയായതുകൊണ്ട് ദുനിയാവ് ഒരുപാട് തിരക്കുള്ള അവസ്ഥയായതുകൊണ്ട് ഇബാദത്തുകൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. അതാണ് ദുനിയാവ് കൊണ്ട് പരിശീലിക്കപ്പെടുന്നു പറഞ്ഞു. ഇബ്നു സഖക്ക് എന്ത് സംഭവിച്ചു? ഇബ്നു സഖ വീണ്ടും വലിയ പണ്ഡിതനായി മാറി, വലിയ പണ്ഡിതനായിട്ട് മാറി. അവസാനം ക്രിസ്ത്യാനികൾ വന്നാലും യുക്തിവാദികൾ വന്നാലും ആര് വന്നാലും ഇബ്നു സഖ ഉണ്ടോ, ആ രാജ്യത്തെ മുസ്ലിം രാജാവിന്റെ അഭിമാനമാണ് ഇബ്നു സഖ. അങ്ങനെ ഇരിക്കെ ഒരു സംവാദം നിശ്ചയിക്കപ്പെട്ടു ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായിട്ടാണ് സംവാദം. രാജാവ് തന്റെ ഇടത്തോട് ഏറ്റെടുത്തു, ഇബ്നു സഖ ഉള്ളത് കൊണ്ട് ഒന്നും പേടിക്കാനില്ല, ഇബ്നു സഖ ഉള്ളത് കൊണ്ട് സംവാദം ഏറ്റെടുത്തു. അങ്ങനെ സംവാദം നിശ്ചയിച്ചു രാജാവിന്റെ കൊട്ടാരത്തിലാണ്, ക്രിസ്ത്യൻ രാജാവിന്റെ കൊട്ടാരത്തിലാണ് സംവാദം. അപ്പൊ അവിടെ താമസിച്ചുകൊണ്ടാണ് കുറെ ദിവസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന സംവാദങ്ങളായിരിക്കും അവിടെ താമസിച്ചുകൊണ്ട് സംവാദം നടക്കണം. ഈ സംവാദങ്ങൾ നടക്കുന്ന അവസാനം ഓരോരുത്തരും മാറി 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 വന്ന് പക്ഷെ ഇബ്നു സഖയുടെ മുമ്പിൽ എല്ലാവരും പരാജയം. അപ്പൊ ഈ ക്രിസ്ത്യൻ രാജാവിന് അതിശക്തമായ വല്ലാത്തൊരു ഫീല്, നമ്മുടെ എന്റെ മതം ഇവിടെ അപമാനിക്കപ്പെട്ടല്ലോ തോൽപ്പിക്കപ്പെട്ടല്ലോ എന്ന വല്ലാത്തൊരു ഒരു വേദന. അങ്ങനെ എന്ത് ഇബ്നു സഖയെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്താൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. അയാൾ അതിന് കണ്ടുപിടിച്ച മാർഗം ഒരു പെൺകുട്ടിയായിരുന്നു, സുന്ദരിയായ പെൺകുട്ടി, അദ്ദേഹത്തിന്റെ സ്വന്തം മകൾ. ആ മകളോട് പറഞ്ഞു, മോളെ ഇബ്നു സഖയുടെ വാതിലിന്റെ അടുത്ത് കൂടെ ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ട് വരണം, നിന്റെ സൗന്ദര്യത്തിൽ ഇബ്നു സഖ ആകൃഷ്ടനാവണം. ആദ്യം ഇബ്നു സഖ ശ്രദ്ധിച്ചു, പക്ഷെ പിന്നെ അതിമാത്രം സൗന്ദര്യമുള്ള പെൺകുട്ടിയെ ഇബ്നു സഖ ശ്രദ്ധിച്ച് അവസാനം എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത. അവസാനം രാജാവിനോട് പറഞ്ഞു, നിങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരാം. അപ്പൊ രാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും കല്യാണം കഴിച്ചു തരാം, വിത്ത് വൺ കണ്ടീഷൻ, യു ഹാവ് ടു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി. ഇസ്ലാം ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ പെണ്ണ് കെട്ടിച്ചു തരാം. ആ പെണ്ണിന് വേണ്ടി ഇബ്നു സഖ മതം മാറി. അവസാനം അദ്ദേഹത്തിന് മാരകമായ രോഗമുണ്ടായി ആ മനുഷ്യന്. അവസാനം തെരുവിൽ കിടന്ന് ഒന്നുമല്ലാതെ വടക്കോട്ട് കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. ഒരു പെണ്ണിനെ കൊണ്ടുണ്ടായതാണ് ഞാൻ ഈ പറയുന്നത്. പെണ്ണ് മോശമാണെന്നല്ല, ആണിന് പെണ്ണും പെണ്ണിന് ആണും പ്രശ്നമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ഈ കണ്ട കേസിൽ മുഴുവനും പ്രണയബദ്ധരായ പെണ്ണുങ്ങൾ ആദ്യമൊക്കെ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. എന്നോട് എത്ര പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ. എന്തെന്ന് വെച്ചു, സ്വർഗത്ത് പോകാനാണ്? അല്ല, കാമുകനെ കിട്ടാൻ. ഈ പെൺകുട്ടി ഒന്നാമത്തെ നിമിഷ ചങ്ങാതിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ഹറാമല്ലേ, എന്നിട്ടല്ലേ ദ്വാരക്കുന്നത്. ഒരു ഉമ്മനോട് പറഞ്ഞു, സാറേ മോളെപ്പോഴും അള്ളാഹുവിനോട് ദ്വാർക്കും. അല്ല, മോൾ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാർക്കും, എനിക്ക് വേണേ കിട്ടണമെന്ന്. അപ്പൊ ഉമ്മ അതിന്റെ അപ്പുറത്ത് പറഞ്ഞു, ഞാൻ അപ്പുറത്ത് ഉമ്മയിൽ ഇരുന്നിട്ട് ഞാനും മോളെ വാപ്പിയും കൂടെ ദ്വാർക്കും, കിട്ടരുത്. ഭയങ്കര രസം, ഒരാൾ കിട്ടണമെന്ന് മറ്റാൾ കിട്ടണ്ടാവും.
അവസാനം ആ മാതാപിതാക്കളെ ദുആ സ്വീകരിച്ചു. എൻ്റെ അടുത്ത് ഒന്നര കേസ് അത്. അപ്പം ഞാൻ പറയുകയാണ്, ഈ കുട്ടികൾ എന്നിട്ട് പിന്നീട് പറയട്ടെ, സാറേ ഇപ്പം ഞാൻ നിസ്കരിക്കുന്നില്ല, എന്തെന്ന് ചോദിച്ചു, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ പൊളിയാണ്, ഞാനും കാമുകനും തമ്മിലുള്ള ചാറ്റിങ് എങ്ങനെയെങ്കിലും പൊളിയാണ്, അല്ല എൻ്റെ കൂടെ നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിസ്കാരം നിർത്തി. ഇനി ഞാൻ നിസ്കരിക്കണമെങ്കിൽ അള്ളാഹു ഞങ്ങളുടെ പ്രണയം ഒന്ന് സഫലീകരിച്ച് തരണം. നൗദുബില്ല. എന്താണ് സുഹൃത്തുക്കളെ ഈ പറഞ്ഞ കാര്യം, അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ കിതാബുൽ ഹിക്കമുണ്ട്, ഹിക്കമ ഇബ്നു അതാ ഇബ്നു അതാ ഇല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന മഹാന്റെ ബഹുമാനപ്പെട്ട, കഴിഞ്ഞ മാസം ഈ മാസം ദുൽഖാദ മാസത്തിൽ വഫാത്തുള്ള ബഹുമാനപ്പെട്ട സെയ്ദ് അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ ശിഷ്യനാണ്, ഇമാം ബൂസൂരി തങ്ങളുടെ ഷെരീക്കാണ് ഇബ്നു അതാ ഇല്ലാഹി സിക്കന്ദരി. അവരുടെ ഹിക്കമിലെ ഒന്നാമത്തെ ഹിക്കമത്ത് നിങ്ങൾ വായിച്ചു നോക്കി, വല്ലാത്ത അത് ഹിക്കമത്തുകളൊക്കെ പത്തിരുന്നൂറ്റമ്പത് അധികം ഹിക്കമത്തുണ്ടായില്ല. ഒന്നാമത്തെ ഹിക്കമത്ത് തന്നെ പറയുന്നത് എന്താണെന്നറിയാം, ശരിക്കും പറയുന്നത് അവനവൻ്റെ എൻ്റെ ഇബാദത്ത് കൊണ്ടാണ് അതൊക്കെ കിട്ടിയെന്ന് വിചാരിക്കാൻ പാടില്ല, ഞാൻ കുറച്ച് ഇബാദത്തെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് രക്ഷപ്പെടില്ല എന്നും വിചാരിക്കാൻ പാടില്ല. വല്ലാത്തൊരു വാക്കാണത്. ചില ആൾക്കാർ പറയാറുണ്ട് എങ്ങനെയെന്നറിയോ, സാർ ഇത്രക്കെ സ്വലാത്തിൽ ഇടും എന്താണ് കച്ചവടം ശരിയാവാത്തതെന്ന്, അത് രണ്ടു രണ്ടാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു നിമിഷം ബാക്കിയുള്ള എക്സ്റ്റേണൽ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ വെന്റിലേറ്റർ സംവിധാനം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നു, ശ്വസിക്കാൻ സാധിക്കുന്നു, ഡൈജഷൻ നടക്കുന്നു, ഇതിന് മാത്രം നമ്മൾ കോടിക്കണക്കിന് സ്വലാത്ത് ഒരു നിമിഷം ചൊല്ലിയാൽ മതിയാവും. എന്നിട്ടല്ല ബാക്കി കാര്യം. എന്നിട്ട് ഈ പെൺകുട്ടികൾ പറയാം, സാറേ ഞങ്ങളിപ്പോൾ നിസ്കരിക്കാറില്ല. എന്തേ പടച്ചോ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഞാൻ നിസ്കരിച്ചിട്ട് എന്താ കാര്യം. അപ്പം ഞാൻ പറഞ്ഞെൻ്റെ മാതാപിതാക്കൾ നമ്മളൊരു പ്രശ്നത്തിലെത്തിയിട്ട് പിന്നെ കുറേ വടിയെടുത്തിട്ട് കച്ചറുണ്ടാക്കിയിട്ട് പ്രശ്നമായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആധുനികന്മാരാവണ്ട, ആ അർത്ഥത്തിലുള്ള ആധുനികന്മാരാവണ്ട, അതിന് നാട്ടുകാർ കളിയാക്കണേ കളിയായിക്കോട്ടെ, എന്നെ കളിയാക്കാറ് കളിയായിക്കോട്ടെ, അവന് ഓർത്തഡോക്സ് ആണോ ആയിക്കോട്ടെ, ഓർത്തഡോക്സ് ആണോ ഓർത്തഡോക്സ്, മാഷാ അല്ലാഹ്, അല്ലാഹു തആല ഓർത്തഡോക്സ് നിലനിർത്തിച്ചിട്ട് പറയാറുണ്ട്. പിന്നെ അതാണ് ദ്വാരക്കല്ലേ. അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ താല്പര്യമില്ല, അതിന് എന്ത് പേരിട്ടാലും ശരി, അത് നമുക്ക് യാതൊരു കുഴപ്പമില്ലെന്നേ. അപ്പൊ ആൺ പെൺ സൗഹൃദത്തെ പ്രോത്സാഹിപ്പിച്ചിടത്തു നിന്നാണ് ഉമ്മത്തിന്റെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ. നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ, പല കാമുകിമാരുടെയും വീട്ടിൽ ഞാനത് ഒന്നും കേട്ട് കേൾവിയ കെട്ടുകഥകളല്ല, ഞാൻ സ്ഥലം എന്ന് പറഞ്ഞ അത്രമാത്രം കേസുകൾ വന്നുകൊണ്ടായിപ്പെടുന്നു. അനുഭവം അള്ളാഹനെ സാക്ഷി നിർത്തി ഉമ്മത്തിലെ പെൺകുട്ടികളുടെ അനുഭവം ഞാൻ പറഞ്ഞു. സ്വന്തം വീട്ടിൽ അർദ്ധരാത്രി 12 മണിക്ക് കാമുകനെ വിളിച്ച് കയറ്റി ഉമ്മ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു. എത്ര കേസ്, ഒന്നും രണ്ടും അല്ല. ഇത് മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല എന്ന്, ഗർഭഛിദ്രം നടത്തിയ കേസ് കൈകാര്യം ചെയ്ത ആളാണ് ഞാൻ. അത്രമാത്രം ഭീകരമാണ് വാർത്തകൾ. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഞാനീ പറഞ്ഞത്, എന്തിനാണ് ആണ് പെണ്ണ് സൗഹൃദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് എല്ലാം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ചാറ്റിങ്ങിൻ്റെ അപകടം ഞാൻ പറയാം. അത് കല്യാണം കഴിഞ്ഞ പെണ്ണ് എളാമാൻ്റെ മോള്, എളാമാൻ്റെ മോൻ്റെ ഭാര്യ, എളാ മൂത്താപ്പാൻ്റെ കുട്ടി, ഇവർ തമ്മിൽ ചാറ്റിങ്. ഇതെൻ്റെ പ്രശ്നമാണത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബം തകർക്കുന്ന രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, രണ്ട് കൂട്ടായ്മകൾ ശരിക്കും മനസ്സിലാക്കി വെച്ചു. ഒന്നാമത്തേത് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പ്. കുടുംബം തന്നാലും എൻ്റെ കുടുംബത്തിലെല്ലാവരും വാട്സപ്പിൽ, ആ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ പറ്റിയ ആളും പറ്റാത്ത ആളൊക്കെ ഉണ്ടാവും, എല്ലാവരും കൂടെ ആണും പെണ്ണും എല്ലാം കൂടെ ഒറ്റ വാട്സപ്പ് ഗ്രൂപ്പ്. അടിപൊളിയായിട്ട് മനസ്സിലാക്കണ്ടേ, എൻ്റെ അടുത്ത് വന്ന കേസ്. അപ്പോൾ എന്താണെന്ന് അറിയാം, ഒരു ഭർത്താവ് പിന്നെ ഒരു 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 പെണ്ണുണ്ട്, അതായത് ഇദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫ്, ഒരു ചെങ്ക ഭർത്താവിൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഭാര്യ. ഇടക്കിടക്ക് ആ പെണ്ണിങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ ഒരു ഫോട്ടോ കയ്യിൽ ഇങ്ങനെ ഇടും. അപ്പോൾ അതിങ്ങനെ ഇടുമ്പോഴൊക്കെ ഈ ഭർത്താവ് എന്ത് ചെയ്യും, സാധനം ഇങ്ങനെ അടിക്കും. ഒരു ദിവസം ഭാര്യ ഇയാളോട്, ഇയാളുടെ ഭാര്യ ഇയാളോട് പറഞ്ഞു, 34-ാമത്തെ തവണയാണ് നിങ്ങൾ അവളുടെ പോസ്റ്റിന് ലൈക്ക് അടിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഇത് കറക്റ്റ് ഇവിടെ മെമ്മറി ഉണ്ടാവും. 34 ഇല്ലടി, അത്രയൊന്നും ഉണ്ടാവില്ല, ഒരു 4 ഉണ്ടാവുള്ളൂ. നാലല്ല, 34 വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 2020 നവംബർ 2 ഇങ്ങനെ ഓരോന്ന് ഇങ്ങോട്ട് എണ്ണിത്തരും. വല്ലാത്തൊരു കഴിവന്നെ. ഐ എസിനെ ട്രൈ ചെയ്തൂടെ, ഐ എസിനൊക്കെ ട്രൈ ചെയ്തൂടെ, ഇത്രയൊക്കെ മെമ്മറി ഉണ്ടല്ലോ, എന്തിനാണ് നമ്മൾ വെറുതെ എടുക്കാറ് അവിടുന്ന്. ഓക്കെ, ഞാൻ പറയണം, അള്ളാഹുത്താല പെണ്ണുങ്ങളുടെ ആ കഴിവ് നിലനിർത്തട്ടെ. കാരണം എന്താണെന്നറിയോ, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അറിയാനുള്ള ഈ കഴിവുള്ളത് കൊണ്ടാണ് പല പ്രണയങ്ങളും പൊളിഞ്ഞു പോകുന്നു ഭർത്താക്കന്മാരുടെ. ആ അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ, ഭർത്താക്കന്മാർ എനിക്കൊന്നും ഒരു പറഞ്ഞ് നീണ്ടുപോകും. ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ ഇടങ്ങാറാക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഭർത്താക്കന്മാർ പെണ്ണുങ്ങൾ ഇടങ്ങാറാക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ചാറ്റിങ് തന്നെ വേറെ പെണ്ണുങ്ങളോട് ചാറ്റിങ്, അതായത് കല്യാണം കഴിഞ്ഞ് ഒരുത്തൻ വേറെ പെണ്ണോട് ചാറ്റിക്കുകയാണെങ്കിൽ അയാൾ ഇവളെ ചീറ്റ് ചെയ്യണമെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ എന്നിട്ട് 34-ാമത്തെ തവണയാണ് നിങ്ങൾ അവളുടെ പോസ്റ്റിന് ലൈക്ക് അടിക്കണമെന്ന് പറഞ്ഞു. 34-ാമത്തെ തവണ എന്നിട്ട് ലൈക്ക് അടിച്ചിട്ട് രസമല്ല,
ഈ സ്ഥിരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. അപ്പം എന്താ ഒരു ദിവസം ആ പെണ്ണുണ്ടല്ലോ ഇവൻ്റെ കസിൻ ബ്രദറിൻ്റെ ഭാര്യ ഒരു ദിവസം ഇയാളുടെ പേഴ്സണൽ ഫോണിൽ വന്നിട്ട് പറഞ്ഞു, ഇക്കാ നിങ്ങളെപ്പോലെയുള്ള നല്ല എന്നെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും ആത്മാർത്ഥമായി മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളാണെന്ന്. ആ പുള്ളിക്കാർ പേഴ്സണൽ ചാറ്റിംഗ് കൊടുക്കും. പിന്നെന്താ അടുത്ത കാലം വേണ്ടി ഇങ്ങനെയുള്ള നല്ല നല്ല ക്രിയേറ്റീവായ കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ നമ്മളെപ്പോലെയുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കേണ്ടായോ? നമ്മുടെ ബാധ്യതയല്ലേ? അപ്പോൾ ആ പെണ്ണ് നിങ്ങളെപ്പോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ലൊരാളെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അല്ലാ നല്ലൊരു ഒരു നെടുവീർപ്പും മനസ്സിലായില്ലേ നെടുവീർപ്പിൻ്റെ അർത്ഥം. അല്ലാ ഈ പെണ്ണുങ്ങൾക്ക് നെടുവീർപ്പിൻ്റെ അടുക്ക് അല്ലാ പടസ്വയല്ലാ ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇവർ തമ്മിൽ ചാറ്റിംഗ് ആണവൻ. ഇതാണ് ഈ പെൺകുട്ടി കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞേ, കുടുംബത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഞാൻ പറയാം, മഹറമല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളുള്ള ഗ്രൂപ്പ് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്, അതേതാ? അലുംനൈ ഗ്രൂപ്പ്. അലുംനൈ 10B ഗ്രൂപ്പ്, 10B 10K 9C 8D ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അപ്പൊ അന്നൊരു ജാസ്മിൻ ഉണ്ടായിരുന്നു, സുലൈമാനൊരു ജാസ്മിൻ ഉണ്ടായിരുന്നു. 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ജാസ്മിനും ഹൈറുനീസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ സുലൈമാൻ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടിയപ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് ജാസ്മിൻ ഉണ്ടോന്നാണ്. ജാസ്മിൻ അത്രയായിട്ട് കാണുന്നില്ല, പ്രൊഫൈൽ പിക്ചറൊന്നും ഇല്ല. പിന്നെ ഒരു ഇതിലും കണ്ട് ജയ എന്നൊക്കെ കാണുന്നുണ്ട്. ജയ ജാസ്മിൻ ആയിരിക്കും. എന്നിട്ട് മെല്ലെ ഒരു ചാറ്റിങ് അറിയുമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ജാസ്മിൻ തന്നെ ആയിരുന്നു. ജാസ്മിൻ തിരിച്ചിങ്ങോട്ട്, ഹോ ഞാൻ വിചാരിച്ചു നിങ്ങളങ്ങ് മറന്നു പോയിട്ടുണ്ടാവും എന്ന്. ഇത്രയും കാലം 18 വർഷം കഴിഞ്ഞ പിന്നെയും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ എൻ്റെ പൊന്നോ, അത്ഭുതം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിന് എന്തോ 14-ാം ഉദിച്ചൊരു പ്രതീതി. പിന്നെ ജാസ്മിൻ്റെ തിരക്കൊക്കെ തിരക്കുകളായി, ജാസ്മിൻ തിരക്ക് ചാറ്റിംഗ് ആയി. ഈ ചങ്ങാതിയുടെ സുലൈമാൻ്റെ ഭാര്യ നോക്കുന്നുണ്ട്, പുള്ളിക്കാരൻ എന്തോ ഒരു എവിടെയോ എന്നതോ കുടുങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണുങ്ങൾക്കത് വേഗം മനസ്സിലാവും, അള്ളാഹു തആല കഴിവ് നിലനിർത്തട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പല ആണുങ്ങളുടെയും കള്ളക്കളി വിളിച്ചതാവും. കല്യാണം കഴിഞ്ഞും അല്ലാതെയും പ്രണയിക്കുന്നവരുടെ സർവ്വ പ്രണയം അള്ളാഹു പൊളിക്കട്ടെ. അത്തരത്തിലുള്ള പ്രണയങ്ങൾ ഞാൻ അവസാനത്തെ ഒരു പോയിന്റ് ഞാൻ പറയും, പ്രണയിക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട് മാഷാ അള്ളാഹ്, അതിൽ വീഡിയോ കാണിക്കാനുണ്ട്. പ്രണയിക്കേണ്ട നമ്മളെ അഭിപ്രായമില്ല, ഉണ്ട്. ബില്ലാലമിയാണ് നമുക്ക് പറയണം. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമായി, ഭാര്യ ഭർത്താവ് നിങ്ങൾ എങ്ങോട്ടാണ് മനുഷ്യൻ പോകുന്നത് സത്യം പറയണം. അപ്പോൾ ഇയാൾ പറയും എൻ്റെ ബിസിനസ് മീറ്റിംഗ്, ബിസിനസ് ഇയാളെ മുടിയൊക്കെ കറുപ്പിച്ചിട്ട് 40 വയസ്സായിട്ടുണ്ട്, മുടിയൊക്കെ കറുപ്പിച്ചിട്ട് ജാസ്മിനെ കാണാൻ പോവാ. ഈ പൊട്ടൻ ആലോചിക്കേണ്ട, ജാസ്മിനും 40 വയസ്സായിട്ടുണ്ടെന്ന്. ഇയാൾ പണ്ടത്തെ 16 വയസ്സുള്ള ജാസ്മിനെ കാണാൻ പോകുന്നത്, ഇന്ന് ജാസ്മിനെ കാണാൻ പോയാൽ അന്നത്തെ ജാസ്മിനെക്കാളും പ്രായമുള്ള കുട്ടി ഉണ്ടാവും ജാസ്മിന്. എന്നിട്ട് കാണാൻ പോവുക, പേഴ്സണലായിട്ട് പോവുക, പിന്നെ മൊത്തമായി. എൻ്റെ സുഹൃത്തുക്കളെ, ഈ രണ്ട് ഗ്രൂപ്പുകൾ വല്ലാത്ത അബദ്ധമാണ്. അത്രമാത്രം കേസുകൾ ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് മാത്രം ഉണ്ടായത്. ഞങ്ങൾ പഠിച്ച 10-ാം ക്ലാസ്സിൻ്റെ ഒരു പരിപാടി നടത്തി. ഞാൻ ഒരു സ്കൂളിൽ 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഒരു വർഷത്തിൽ. വർഷം ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വയസ്സ് കണക്കൂട്ടും, ഈ പെണ്ണുങ്ങൾ വേഗം വയസ്സ് കണക്കൂട്ടും. അങ്ങനെ ഞങ്ങൾ വയസ്സ് കൂട്ടുണ്ടായി. 2000 പിന്നെ ഒരു പ്രത്യേക വർഷത്തിലാണ് ഞാൻ SLC കഴിഞ്ഞത്. ചിലപ്പോൾ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ 2010 മുതൽ 10 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശമൊക്കെ കൂട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ കൂട്ടിയാതൊന്നും കുഴപ്പമില്ല. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഇത്ര വയസ്സായെന്ന് വെച്ചു, 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള ഒരു 18-കാരനാണ് ഞാൻ എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പുള്ളിക്കാരൻ 43 ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ പറയണം, ആഗ്രഹം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇത് ചാറ്റിങ്ങാണ്, ഒരു രക്ഷയില്ല. ഞങ്ങളെ ബാച്ചിൽ ഞങ്ങളൊരു പരിപാടി നടത്തി, ഞങ്ങളുടെ ആ വർഷത്തെ SSLC കംപ്ലീറ്റ് സമ്പൂർണ്ണ സംഗമം. അതിലും ഞങ്ങൾ പരമാവധി സൂക്ഷിച്ചു. ഞാൻ ആദ്യമേ അതിൻ്റെ കമ്മിറ്റിയിലുള്ള എൻ്റെ സഹപാഠികളെ ആൾക്കാരാണല്ലോ, അവരോട് പറഞ്ഞു. 600 ആൾക്കാർ ഞങ്ങളുടെ ബാച്ചിൽ ഞാൻ പഠിച്ച സ്കൂളിൽ പരീക്ഷ ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ കൂടിക്കൊഴുന്ന പരിപാടി ഉണ്ടാവുക, നമ്മുടെ ഈ പരിപാടി കൊണ്ട് കുടുംബം കലങ്ങാൻ പാടില്ല, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, പിന്നെ നമ്മുടെ ഈ പരിപാടി കൊണ്ട് നമുക്ക് തോന്നി എന്തിനാണ് കുറേ സംഗമങ്ങൾ, ഒരു കഥയും ഇല്ലാത്ത കുറേ സംഗമങ്ങൾ. ഞാൻ പറഞ്ഞു, ഒരു ടാർഗറ്റ് വേണം നമുക്ക്. അങ്ങനെ നമ്മൾ വെച്ചു, നമ്മുടെ ബാച്ചിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് സഹായം കൊടുക്കണം. വേറെ പിന്നെ ഭർത്താവ് മരിച്ചു പോയൊരു പെൺകുട്ടി ഉണ്ട്, പെൺകുട്ടിക്ക് സഹായം കൊടുക്കണം. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളെ പരിപാടി നടത്തി. അങ്ങനെ അങ്ങനെയൊക്കെ സൂക്ഷ്മമായി നടന്നിട്ടും രണ്ട് കേസുകൾ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ടായി. അവസാനം ഒതുക്കി തീർക്കേണ്ടി വന്നതാണ്. ഒരു കുടുംബം ഒരു കുളമാവാൻ പോകാന്നൊരവസ്ഥയിൽ നിന്ന് തൽക്കാലം നമ്മൾ രക്ഷപ്പെടുത്തിയതാണ്. ഞാൻ പറയാണ്, ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്നറിയോ, നമുക്കൊരു ആണുമായിട്ട് ഇങ്ങനെയാണ് ചാറ്റിംഗ്, രസം ഇങ്ങനെ തോന്നും. ഇപ്പം പല ആണുങ്ങളും പറഞ്ഞു, സാറേ അതൊന്നുമില്ല സാറേ, ഫ്രണ്ട്സാണ് സാറേ. ഈ ഫ്രണ്ട്സിൻ്റെ പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രണ്ട്സാണ് സാറേ എന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞത്, ഈ ഫ്രണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും മറ്റെന്തെങ്കിലും ഒന്നായിട്ട് മാറും.